ഹലോ, എല്ലാവർക്കും മൈസൂരൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഇവിടെ ദാ നല്ല വിശേഷങ്ങളാണ്. ഇവിടെ ഞാൻ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഈ അൺബോക്സിങ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബേബി സ്ട്രോളറാണ്. അത് നമ്മൾ ജർമ്മനിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നും ഇതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡാണെന്നും എന്തുകൊണ്ട് നമ്മൾ ജർമ്മനിയിൽ നിന്നുള്ളത് വാങ്ങിയതെന്നും എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമുക്കിവിടെ സ്വീഡനിൽ അറിയാലോ, കുഞ്ഞു കുട്ടികളെ 4 വയസ്സ് വരെ നമുക്കിതുപോലെ സ്ട്രോളർ ഉപയോഗിക്കണം എന്നിവിടെ റൂളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് തന്നെ, പിന്നെ ഇവിടുത്തെ അത്യാവശ്യം നല്ല പുറത്ത് പോകാനും കാര്യങ്ങൾക്കുമൊക്കെ അത്യാവശ്യം നല്ലൊരു സംഭവമാണ് സ്ട്രോളർ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് അത് വാങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ സ്വീഡനിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡുകളൊക്കെ കണ്ടു, എമ്മാലുങ്ക, ബ്രിട്ടാക്സ്, സ്ട്രോമർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതിൻ്റെ അതേ ഫീച്ചേഴ്സും ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളതും ഒത്തിരി സംഭവങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു മോഡൽ ഞാൻ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുകയാണ്. അത് നമ്മൾ ജർമ്മൻ ബ്രാൻഡായിട്ടുള്ള ബെർക്സ്റ്റൈഗർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. എനിക്കറിയില്ല എക്സാക്ട്ലി ഇങ്ങനെ തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന്, പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഈ ബോക്സുകളിലുള്ളത് എന്നുള്ളത് നോക്കാം. നമുക്ക് 2 ബോക്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ നിന്ന് ബെർക്സ്റ്റൈഗറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത് 4-ാമത്തെ ദിവസം തന്നെ നമുക്കിത് ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള വില്ലീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പോയി ഇത് കളക്ട് ചെയ്യാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ഷിപ്പ് ചെയ്തു. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഷിപ്മെൻ്റ് ആയിക്കോട്ടെ, അവരുടെ ഡീലിങ്സ് എല്ലാം വളരെ നീറ്റായിരുന്നു. നമുക്ക് എല്ലാം മെയിൽ ത്രൂ എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നും വറൈഡ് ആവേണ്ടി വന്നിട്ടില്ല. നല്ല അടിപൊളിയായിട്ടാണ് ഇത് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് 2 ബോക്സുകളിലാക്കി അവർ നല്ലോണം പാക്ക് ചെയ്തിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് അൺബോക്സ് ചെയ്യാൻ നേരത്തും വലിയ മെനക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. ഈസി ആയിട്ട് തന്നെ അൺബോക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒന്നിനും ഒരു കംപ്ലയിൻറ്റും ഉണ്ടായിരുന്നില്ല. എല്ലാം അടിപൊളി നീറ്റായിരുന്നു. ഇനി ഇതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് കാർ സീറ്റ് ഉണ്ട്, ബേബി പാസനറ്റ് ഉണ്ട്, ബേബി പ്രാം ഉണ്ട്, പിന്നെ ഡയപ്പർ ബാഗ് ഉണ്ട്, മോസ്കിറ്റോ നെറ്റ് ഉണ്ട്, റെയിൻ കവർ ഉണ്ട്, ഒത്തിരി ഫുഡ് മഫ്ലർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു ഇതിൻ്റെ അകത്ത്. ഇത് നമുക്ക് വാങ്ങിക്കുമ്പോൾ, നമുക്ക് പൊതുവേ എല്ലാ പ്രൊഡക്റ്റും വാങ്ങിക്കുമ്പോൾ കൂടെ ഒരു മാനുവൽ കിട്ടുമല്ലോ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഇത് മുഴുവൻ നമുക്കൊന്ന് അസംബിൾ ചെയ്ത് നോക്കണമെങ്കിലും ഓരോന്ന് എന്തിനൊക്കെയാണ് അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു ബുക്കും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ നമുക്ക് അസംബിൾ ചെയ്യാനായിട്ട് വലിയ ഭീകര പണിയൊന്നും ഇല്ല കേട്ടോ. ആകെപ്പാടെ 2 വീല് മാത്രം ഫിക്സ് ചെയ്യാനുള്ളൂ. അല്ലാതെ വേറെ ഒന്നും തന്നെ ഫിക്സ് ചെയ്യാനായിട്ടില്ല. ബാക്കിയെല്ലാം തന്നെ സാധാരണ നമ്മൾ മൗണ്ട് ചെയ്യുന്നത് പോലെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ വീലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് സാധാരണ സ്ട്രോളറല്ല, ഇതൊരു മൗണ്ടൈൻ സ്ട്രോളറാണ്. നമുക്കിവിടെ സ്വീഡനിൽ അറിയാലോ എപ്പോഴും മഞ്ഞാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ടെറൈനെല്ലാം മഞ്ഞും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് റഫായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോളറാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇത് ജർമ്മനിയിൽ നിന്ന് ഓർഡർ ചെയ്തത്. കാരണം ഇവിടെയുള്ള കുറച്ച് സ്ട്രോളറുകളുടെ വീൽസും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സാധാരണ ചെറിയ ടൈപ്പ് വീലുകളാണ്. എന്നാൽ ഇതിൻ്റെ വീലുകളൊക്കെ അത്യാവശ്യം നല്ല വലിയ വീലുകളുമാണ്, നല്ല കപ്പാസിറ്റി ഉള്ളതാണ്. ഇതൊക്കെ നമുക്ക് പമ്പ് ചെയ്യാവുന്ന ടൈപ്പുമാണ്. പിന്നെ ഇതിനെന്തെങ്കിലും മാൽഫങ്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബ്രേക്കും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. എല്ലാം പ്രോപ്പറായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടൊരു ഫോൾട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്ക്രൂ ഉള്ളിലേക്ക് കയറാൻ ഒരിച്ചിരി കുറവുണ്ടായിരുന്നു. അത് നമുക്ക് തന്നെ അങ്ങ് അടിച്ച് കയറ്റാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ അവരെ മെയിൽ അയച്ച് അത് ഇൻഫോം ചെയ്തു. അപ്പോൾ അവർ നമുക്ക് തന്ന റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവർ പറഞ്ഞു ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഫ്രെയിം നിങ്ങൾ തന്നെ കൈ വെച്ചോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേറൊരു ഫ്രെയിം അയച്ചു തന്നേക്കാം. എന്ന് വെച്ചാൽ നമുക്ക് റീപ്ലേസ്മെൻ്റ് അല്ല, വേറൊരെണ്ണം തരികയാണ് ചെയ്തത്. ഇപ്പോൾ ഉള്ളതും നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് അഡീഷണലായിട്ട് വേറൊരെണ്ണം അവർ അയച്ചു തരുകയും ചെയ്തു. ഈ ഒരു ചെറിയ ഫോൾട്ടിന് അവർ നമുക്ക് വേറൊരെണ്ണം തന്നു. അതും 3 ദിവസത്തിനുള്ളിൽ അത് ഡെലിവറി ചെയ്യുകയും ചെയ്തു. നമുക്ക് 1 രൂപ പോലും കൊടുക്കേണ്ടിയും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അടിപൊളി സർവീസായിരുന്നു അവരുടെ. അവരുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലെ അക്സെപ്റ്റ് ചെയ്യാൻ കാണിച്ചൊരിത്, അത് അടിപൊളിയായിരുന്നു. എന്തായാലും നമുക്കത് മെൻഷൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും നമ്മൾ ഇങ്ങനൊരു ഫോൾട്ട് കണ്ടിരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് അവരതൊരു സൊല്യൂഷൻ തന്നു. ഇതിലിപ്പോൾ ഉള്ള ഐറ്റംസൊക്കെ കുട്ടി ഉണ്ടായപ്പോൾ മുതൽ 4 വയസ്സ് വരെ പല പല സ്റ്റേജുകളിലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ഐറ്റംസാണ്. എന്ന് പറഞ്ഞാൽ കാർ സീറ്റിൽ സ്റ്റാർട്ട് ചെയ്ത്, അതായത് 1 ഇയർ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന കാർ സീറ്റ്, ആ സമയത്തൊക്കെ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബേബി ബാസിനെറ്റ് വിത്ത് അതിനുള്ള ബെഡ് ആൻഡ് ഇതിൻ്റെ എല്ലാം കവറുകൾ,
പിന്നെ ബേബി ഡയപ്പർ ബാഗ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അത്യാവശ്യം ഇരിക്കാറൊക്കെ ആയതിനു ശേഷം നമ്മൾ പ്രാമിലേക്ക് മാറ്റും. ആ പ്രാമിൽ നമുക്ക് ഒരു 4 വയസ്സുവരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ആ പ്രാമ് ഉൾപ്പെടെ മൊത്തത്തിൽ എല്ലാം കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. എല്ലാം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് വാഷബിളും ആണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. കാരണം ബേബീസൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ ആവുമല്ലോ. അപ്പം അതൊക്കെ നമുക്ക് വാഷബിളാണ്. നല്ല മെറ്റീരിയലാണ്, അതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ പിടിയൊക്കെ ആണെങ്കിൽ ലെതറിൻ്റെ ഒരു ഫിനിഷിങ്ങും കോട്ടിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ ബേബി കാർ സീറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എയർ ബാഗും നല്ല കുഷ്യനൊക്കെയുള്ള അത്യാവശ്യം നല്ല സേഫ്റ്റി ഒക്കെ ഉള്ള ഒരു കാർ സീറ്റാണ് ഇത്. നമുക്ക് അധികം നാളൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. എന്ന് വെച്ചാൽ ഒരു 7 മാസം കുട്ടിക്ക് ഒരു വെയ്റ്റ് പറയുന്നുണ്ട്, 13 kg വരെ. അപ്പോൾ ആ ഒരു വെയ്റ്റ് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ കാർ സീറ്റ് ഉപയോഗിക്കില്ല. കുട്ടിയുടെ കാലൊക്കെ വെളിയിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ വേറൊരു കാർ സീറ്റിലേക്ക് പോകും. പിന്നെ സ്വീഡനിൽ നമുക്ക് കാർ സീറ്റ് നിർബന്ധമാണ് കാറിൽ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വാങ്ങിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇത് കുറച്ച് ഡ്യൂറേഷനിലേക്കാണ് നമുക്കിതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ വാങ്ങിക്കുമ്പോൾ ഏറ്റവും നല്ല സാധനം സേഫ്റ്റി നോക്കി വാങ്ങിക്കുകയും വേണം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് ബെർക്സ്റ്റെയറിൻ്റെ ഈ ഒരു 3-in-1 പാക്ക്. നമുക്കെന്തായാലും ആദ്യത്തെ കുറച്ച് നാൾ വരെ ഉപയോഗിക്കേണ്ടത് ഈ ഒരു കാർ സീറ്റും അതുപോലെ തന്നെ ബേബി ബാസിനെറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും നമ്മൾ ഈ ഫ്രെയിമിലൊന്ന് മൗണ്ട് ചെയ്ത് നോക്കി. എല്ലാം ഈസി ആയിട്ട് തന്നെ മൗണ്ട് ചെയ്യാൻ പറ്റും. അതിനൊരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പിൽ നമുക്കത് ലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആ റെഡ് ക്ലിപ്പിൽ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺലോക്ക് ചെയ്യാനും പറ്റും. ഭയങ്കര സിമ്പിളാണ് ഇത് ഫിക്സ് ചെയ്യാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും. നമ്മളിപ്പോൾ കാറിലേക്ക് ഡിക്കിയിലേക്ക് ഇത് കയറ്റുന്ന സമയത്ത് നമുക്ക് ബാസിനേറ്റ് റിമൂവ് ചെയ്ത് ഫ്രെയിം ഫോൾഡ് ചെയ്ത് കയറ്റാൻ പറ്റും. അതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. നമ്മളേകദേശം 1 വയസ്സാവുമ്പോൾ തൊട്ട് ഉപയോഗിക്കേണ്ട പ്രാമ് ഞാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് കാണിച്ചിട്ടില്ല. പക്ഷേ പ്രാമും ഏകദേശം ഇതുപോലെ തന്നെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിക്സിങ്ങും അതുപോലെ തന്നെ നമുക്കിത് നൂരിയെടുക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മൊത്തം കോംബോയിൽ കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡയപ്പർ ബാഗ്. ഈ ഒരു ഡയപ്പർ ബാഗ് നല്ല സ്പേഷ്യസാണ്, അത്യാവശ്യം നല്ല സാധനങ്ങളെല്ലാം തന്നെ കൊള്ളും. ഞാനിപ്പോഴും കുഞ്ഞിന് ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവർ തന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെയിൻ കവർ തന്നിട്ടുണ്ട്. ഈ റെയിൻ കവർ നമ്മൾ ഇവിടെ നിന്നാണ് സ്ട്രോളർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കണം. അതുപോലെ തന്നെ മോസ്കിറ്റോ നെറ്റും തന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു കോംബോ പാക്കിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇത് വളരെ യൂസ്ഫുൾ ആണ്. റെയിൻ കവറൊക്കെ മഞ്ഞുള്ള സമയത്തോ അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നല്ല കപ്പാസിറ്റി ഉള്ള ഈ ഒരു ഡയപ്പർ ബാഗ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ സ്ട്രോളറിൽ തന്നെ തൂക്കിയിടാം. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല പ്രൊഡക്റ്റാണ്, വാങ്ങിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാശ് മുടക്കുന്നത് വർത്താണ്. ഇതിപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 300-500 യൂറോസിനുള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഇത്രയും ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ട്. അത് നല്ലൊരു ഡീലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക, ഓർഡർ ചെയ്യുക, ട്രസ്റ്റബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.